അനശ്വര നടൻ ജയൻ വിട പറഞ്ഞിട്ട് ഇന്ന് 42 വർഷം പിന്നിടുന്നു. മരണത്തിനപ്പുറം ഇന്നും മലയാളിയുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നു മലയാള സിനിമയുടെ ഈ അഭിമാന താരം. 1970കളിലെ കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നമായിരുന്നു ജയൻ. 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിലെ തേവള്ളി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. കൃഷ്ണൻ നായർ എന്നായിരുന്നു കുട്ടിക്കാലത്ത് അറിയപ്പെട്ടത്. പിന്നീട് അദ്ദേഹം ഓലയിൽ കൃഷ്ണൻ നായർ എന്നറിയപ്പെടാൻ തുടങ്ങി. സ്കൂളിലെ NCC ബെസ്റ്റ് കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജയൻ അതുവഴി നേവിയിലേക്ക് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 15 വർഷം നേവിയിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം ചീഫ് പെറ്റി ഓഫീസർ പദവിയിലെത്തിയിരുന്നു. കൂടാതെ മാസ്റ്റർ ചീഫ് റാങ്കും അദ്ദേഹം നേടിയിരുന്നു. സിനിമാ നടൻ ജോസ് പ്രകാശാണ് ജയനെ സിനിമാ മേഖലയിൽ പരിചയപ്പെടുത്തിയത്. ജയൻ്റെ അമ്മാവൻ്റെ മകളായിരുന്നു നടി ജയഭാരതി. ശാപമോക്ഷം JC എന്ന സിനിമയിലൂടെയാണ് ജയൻ അഭിനയ രംഗത്ത് തുടക്കം കുറിച്ചത്. മിന്നിമറയുന്നത് ഒരു ചെറിയ വേഷത്തിലായാൽ പോലും ജയൻ്റെ കഥാപാത്രം ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. തനിക്ക് കിട്ടുന്ന കയ്യടികൾ തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ശാപമോക്ഷം മുതൽ കോളിളക്കം വരെ ജയൻ്റെ മുദ്ര പതിഞ്ഞ 90% ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ IV ശശി സംവിധാനം ചെയ്ത അങ്ങാടി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ജനകീയനായത്. മറ്റ് നായക നടന്മാർക്കായി ഡ്യൂപ്പുകൾ അടികൂടുമ്പോൾ ജയൻ അത് നേരിട്ട് ചെയ്തിരുന്നു. ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരമാണ് അദ്ദേഹം നായകനായ ആദ്യ സിനിമ. കോളിളക്കം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗത്തിൻ്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ 1980 നവംബർ 16 ജയൻ അകാല മൃത്യു വരിച്ചത്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 41 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്തുള്ള ഷോളാവാരം എന്ന സ്ഥലത്തായിരുന്നു ഈ സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരിച്ചത്. അതിനിടയിലായിരുന്നു ജയൻ സംഭവിച്ച അപകടവും. ശരീരത്തിൻ്റെ മെയ്വഴക്കവും കരുത്തും കൂട്ടിച്ചേർത്ത് ജയൻ അവതരിപ്പിച്ച സ്റ്റൈലൈസ്ഡ് അഭിനയ രംഗങ്ങൾ ആവേശപൂർവ്വം പ്രേക്ഷകർ നെഞ്ചിലേറ്റിയിരുന്നു. സാഹസികതയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം മൂലം സംവിധായകർ ജയന് വേണ്ടി സിനിമയുടെ കഥാഗതിയെപ്പോലും തിരുത്തി എഴുതിയിരുന്നു. സിംഹത്തോടും കാട്ടാനയോടും ഏറ്റുമുട്ടാനും കൂറ്റൻ ഗ്ലാസ് ഡോറുകൾ തകർത്ത് മുന്നേറാനും ക്രെയിനിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പൊങ്ങാനും അദ്ദേഹത്തിന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. 10 കഴിഞ്ഞിട്ടും ജയനെ ജയിച്ചെന്ന് കരുതുന്ന മരണത്തെ ആരാധക ഹൃദയങ്ങളിലെ കെടാത്ത സാന്നിധ്യമായി നിന്ന് ജയൻ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഓടുകയായിരുന്ന ദീപം എന്ന ചിത്രത്തിൽ ജയൻ്റെ മരണവാർത്ത ചേർത്തപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിയേറ്ററിന് പുറത്തേക്ക് ഓടിയത് ആരാധകരുടെ ഹൃദയത്തിലായിരുന്നു അദ്ദേഹത്തിന് സ്ഥാനമെന്ന് കാണിക്കുന്നു. 2011 കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ ജയനെ പുനർനിർമ്മിച്ച് അവതാരം എന്ന സിനിമയിൽ നായകനാക്കിയിരുന്നു. കൂടാതെ 2022 ഒക്ടോബറിൽ ജയൻ്റെ മെഴുകു പ്രതിമ തിരുവനന്തപുരത്ത് മന്ത്രി വാസവൻ അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ജനങ്ങളുടെ ആരാധകരുടെ മനസ്സിലെ അണയാത്ത നക്ഷത്രമായി ജയൻ ഇന്നും ജീവിക്കുന്നു.